പിന്നെ വാര്യങ്കുന്നനെ വരെ ഇട്ട ജയിലാണിത്. മണ്ണിന്റെ ചുവട്ടിൽ പോയ സാധനങ്ങൾ ഇനി ഇതുണ്ടോ? ഒരു കേടും ഇതിന് ഇപ്പോഴും ഉണ്ടോ? ഒന്നുമില്ല. ആ മണ്ണ് ഒഴിവാക്കിയത്. അപ്പൊ അങ്ങനെ നമ്മളിപ്പോ ഉള്ളത് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന പന്തല്ലൂരിന്റെ ഒരു 100 വർഷം പഴക്കമുള്ള ഒരു ബ്രിട്ടീഷ് ജയിലിന്റെ മുന്നിലാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മളെ ഈ ജയിലിന്റെ ഫുൾ ഡീറ്റെയിൽ ആണ് ഇന്ന് വീടിലുള്ളത്. അപ്പൊ ആരും സ്കിപ്പ് ചെയ്യാതെ വാച്ച്. അങ്ങനെ പന്തല്ലൂർ റോഡിൽ റോഡ് പണി നടക്കാണ് കേട്ടോ. ഇപ്പൊ ഒരു ഭാഗം സൈഡ് ദാറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഭാഗം വണ്ടി ബ്ലോക്കാക്കി നിർത്തിക്കൊണ്ടിരിക്കുക. നമ്മളെ ജയിലിൻ്റെ റോട്ടിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടത്. പക്ഷെ റോട്ടിൽ നിന്ന് നമുക്കൊന്നും കാണാൻ പറ്റില്ല. കുറച്ച് കാട് മൂടി കിടക്കുകയാണ്. ഒരു ഷീറ്റിൻ്റെ ഭാഗം ഇങ്ങനെ കാണാം. അപ്പൊ അങ്ങനെ ഏകദേശം 100 വർഷം പഴക്കമുള്ള, അതിലേറെ 100 വർഷത്തിലേറെ ആയിട്ടാ പറയപ്പെടുന്നത് അത്രയും പഴക്കമുള്ള ഈ ജയില്. നിങ്ങൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും. പക്ഷെ അന്നൊക്കെ ഇത് ഫുള്ള് മണ്ണ് മൂടി ഇതിന്റെ മുകൾ ഭാഗം വരെ മണ്ണിന്ന് അന്ന് ഏകദേശം ഇതിലങ്ങനെ കയറി പോയിട്ട് നോക്കേണ്ടിയിരുന്നു. അപ്പൊ ഇപ്പൊ ഈ ഒരു മാസം മുന്നേണ് ഇത് ഇത്രയും ക്ലീൻ ആക്കിയിട്ട് ഒരു പുരാവസ്തു ഏറ്റെടുത്ത കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞത്. അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ ഇതിന് ഫുൾ കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളും അറിയാൻ വേണ്ടി ഇവിടുത്തെ ഒരു നമ്മളൊരു കാക്കാനോട് സംസാരിച്ചിട്ടുണ്ടാവും. മൂപ്പര് ഇവിടെ എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് മൂപ്പരെയും കൊണ്ടുവന്നിട്ട് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് കറക്റ്റ് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞുതരാന്ന് ഇതാണ് ആ ജയില്. ഇതാണ് ജയില്. പന്തല്ലൂരിലെ ചരിത്രം. അതെ അതെ. ഏകദേശം എത്ര വർഷം അതിന് പഴക്കം പറയണത്? ഇതിന് 100 വർഷത്തിൽ കൂടുതൽ ഉണ്ടാവുമല്ലോ. ഇപ്പഴേ കൂടുതൽ ഉണ്ടാവും. അന്ന് ഇവിടെ പിന്നെ 21-ലൂടെ പിന്നെ വാര്യങ്കുന്നനെ വരെ ഇട്ട ജയിലാണിത്. അങ്ങനെ പറയുന്നത്. ഇത് ശരിക്കും ജയിലാ? ഇതാണ് ജയില്. അന്നത്തെ ഒരു ഇതൊക്കെ മണ്ണിര ചോട്ടിലായിരുന്നു. മണ്ണൊക്കെ ഈ മണ്ണൊക്കെ ഒഴിവാക്കിയിട്ട് ഇതൊന്നും കാണില്ലായിരുന്നു. ഇവിടെ ഫുള്ള് മണ്ണ് മൂടി കിടക്കുക. കാരണം വലിയ ബിൽഡിംഗ് അല്ല. ബിൽഡിംഗ് പൊളിച്ചില്ലേ? ലേലം ചെയ്ത് പോയി. ഇതുണ്ടോ? പിന്നെ അത് കുറേ കാലം വില്ലേജ് ഓഫീസായിട്ട് ഉപയോഗിച്ചു. അന്നത്തെ കാലത്ത്. ആ പിന്നെ ഈ പുതിയ വില്ലേജ് ഓഫീസ് ഉണ്ടായ ശേഷം ആണ് ഇവിടെ വില്ലേലം ചെയ്തത്. അതിൻ്റെ ഗേറ്റ് ഇവിടെ ആയിരുന്നു. പിടിക്ക ഇവിടെ ആദ്യം നമ്മൾ 900 ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ ആ ഗേറ്റ് ഇവിടെ ഉണ്ട്. അതൊക്കെ പൊളിഞ്ഞു പോയിക്കുന്നു. 921 ഫിലിം ഷൂട്ട് ചെയ്തല്ലോ. അതെ, പടത്തിലുള്ള ജയിലും തന്നെയാണ്. അതെ അതെ, ആ ജയിലാണിത്. ഇന്നത്തെ ജയിലാണ്. ഇത്രയും വർഷം പഴക്കണ്ടായിട്ട് ഇതിന്റെ ഒന്ന് തുരുമ്പ് പോലും പിടിച്ചിട്ടില്ല. ഇതുണ്ടോ ഇതിന്റെ ഈ പിന്നെ ആമത്താതെ ഇതുപെട്ടതാണ്. അത് അവിടെ കിടക്കുന്ന രണ്ടാ പാത്തി അതൊക്കെ മണ്ണിന്റെ അടിയിൽ ഒരു കേട് അതിന് പറ്റില്ല. ഒന്നും പറ്റിയില്ല. പണ്ടത്തെ ഉരുക്കാണിത്. ഏകദേശം 100 വർഷത്തിലേറെ പഴക്കമുള്ളൊരു ജയിലാണിത്. അപ്പൊ അതിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ നമ്മളെ ഇവിടുത്തെ നാട്ടുകാരനായ പന്തല്ലൂർ നിവാസിയായ എന്താണ് കാക്കാന്റെ പേരെന്തേന്നു? അബുഹാജി മാട്ടുമ്മല്. മാട്ടുമ്മല്. അപ്പൊ പുള്ളി ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞുതരും. എനിക്ക് കൂടുതൽ അറിയില്ല. കാരണം അത്രയും പ്രായം ഇതില്ല. നമ്മള് ഉള്ള പ്രായത്തിന് ഞാൻ മദ്രസ് പോയിന കാലത്ത് ഇവിടെ ജയിലുണ്ട്. അന്ന് 2 ഫാമിലി ഇവിടെ താമസിക്കുന്നുണ്ട്. ഒരു ആദ്യം ഇഞ്ച് 1-1-55 ആ. അപ്പൊ പിന്നെ 2ാം ക്ലാസ്സിലേക്ക് മദ്രസ് പഠിക്കുന്ന സമയത്താണ്. ചെറിയ കുട്ടികളുടെ സമയത്ത്. കാരണം ഈ പോലീസുകാർക്ക് 2-3 മക്കളുണ്ടായി. ഞങ്ങൾ ഒരുമിച്ചാ പഠിച്ചിരുന്നത്. ആ നിലയ്ക്ക് ഇവിടെ ഒന്നും കൂടി ഞങ്ങൾ കയറി ഇറങ്ങുമ്പോൾ ചെയ്തിട്ട് കുട്ടികളായിട്ട് അങ്ങനെ കുട്ടികളായിട്ട് കളിച്ച് തമാശാക്കി ഒരു അടി കൂടിയിട്ട് പോലെ വാപ്പ ഞങ്ങളെ കൊണ്ടു വന്നിട്ടുള്ളൂ. ഇട്ടൊക്കെ എൻ്റെ ഓർമ്മ ഉണ്ട്. തമാശക്കാണെങ്കിലും കൂടിയിട്ട് തമാശയിൽ അത് കോയയും
മജീദ് കുഞ്ഞാഴ്ച നല്ല ഓർമ്മ ഉണ്ടായിരുന്നു. അവർ കാണുന്നുണ്ടാവും, പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന അവരെ ഫാമിലി കുട്ടികളാണത്. അവർ ഇവിടെയും താമസിക്കുന്നത്. അതില് ജയിലിന്റെ എന്താണ് കാവൽക്കാരായിട്ടോ അല്ല, പോലീസുകാരാണ്. പോലീസുകാരുടെ മക്കളാണത്. പോലീസുകാരെ ആദ്യാക്കും അബ്ദുള്ളാക്കിയാണ്. ആദ്യാക്കാനും മക്കളാണ് ഈ മൂന്നാള്. അല്ലെ, അവര് കോഴിക്കോട് എവിടെ താമസം എനിക്ക് ശരിക്കും അറിയില്ല. അത് കോയ മരിച്ചു. പിന്നെ മറ്റൊരാളിപ്പോ ഉണ്ട് എന്ന് പറയുന്നുണ്ട്, പക്ഷെ എവിടെ നമുക്ക് അറിയില്ല. ഒരു പക്ഷേ ഇതൊക്കെ കാണുമ്പോഴേ അവർക്ക് ഓർമ്മ ഉണ്ടാവും. അന്ന് ഇത് ഇവിടെ കുട്ടികൾ പന്ത് കളിച്ച വലിയ ഗ്രൗണ്ട് ഉണ്ട്. ഇത് ഒരുപാട് സ്ഥലമുണ്ട്, ഒരേക്കർ കൂടുതൽ വില്ലേജ് ഓഫീസ് വന്നത്. അതെ, അന്ന് ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു അവിടെ. ഇവിടുന്ന് ഇവിടുന്ന് എടുത്തിട്ട് അതുവരെ ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു. പോലീസുകാർ താമസിച്ചത് ശരിക്കും പണ്ട് ബ്രിട്ടീഷുകാരുണ്ടാക്കിയിട്ടുള്ള അതാണ് ജയിലാണ്. ബ്രിട്ടീഷുകാരുണ്ടാക്കിയതിനായിരിക്കും നമുക്ക് ആ കാലത്തുണ്ടല്ലോ ഈ ജയില്. കാരണം വാര്യംകുന്നനൊക്കെ ജയിലിട്ടു എന്ന് പറഞ്ഞപ്പോ ബ്രിട്ടീഷുകാരെ കാലത്തുണ്ടല്ലോ. അതിന്റെ മുന്നല്ലേ പിന്നെ ടിപ്പുവിന്റെ ഒക്കെ പടയോട്ടം കാര്യങ്ങളൊക്കെ അത് ഇതിലുണ്ടായിക്കോളുന്നില്ല. കാരണം 100 വർഷം ആണ് പറയുന്നത്. ഇതൊക്കെ കണ്ട നമുക്ക് അത്ഭുതം തോന്നി. ഇതൊക്കെ മണ്ണിന്റെ ചുവട്ടിൽ പോയ സാധനങ്ങളേനെ. ഇതുണ്ടോ ഒരു കേടും ഇതിന് ഇപ്പോഴും ഉണ്ടോ? ആ മണ്ണ് ഒഴിവാക്കിയതാണ്, ഇതിന്റെ മണ്ണൊക്കെ ഒഴിവാക്കിയതാണ്. അതിന്റെ ചുമരൊക്കെ ഉണ്ടോ? രണ്ടു മൂന്നും കല്ലൊക്കെ വെച്ചിട്ട് അത്രയും ശക്തിയിലാണ്. ഇതുണ്ടോ? ഇതൊക്കെ അതെ അതെ, അതിന്റെ കൂട്ടുള്ളതാണ്. അന്നത്തെ ഗേറ്റ് ഇവിടെ കേട്ടോ. ആ ഇവിടെ ആ ഗേറ്റ് ഇവിടെ ആയിരുന്നു. ആ തെങ്ങിൻ്റെ അപ്പുറത്ത് അവിടെ അത് ആ വെള്ളത്തിൻ്റെ ആണ്, വില്ലേജ് ഓഫീസിൻ്റെ വെള്ളത്തിൻ്റെ അതിൻ്റെതാണ്. ബാക്ക് ഭാഗത്തുണ്ടേ അവിടെ ചെരുവും പിന്നെ കുണ്ട് തോടൊക്കെ ഉണ്ട്. ആ തോടൊക്കെ ഇറങ്ങി കണ്ടളി. ഞങ്ങൾ കുട്ടികളിൽ ഇവിടെ അന്ന് ഇവിടെ കളിക്കാൻ വരുവേ പന്ത് കളിക്കാനൊക്കെ. ഇതാണ് അവരാ പറഞ്ഞ കിടങ്ങേ. അത് യഥാർത്ഥത്തിൽ തെറ്റാണ്. പാടത്തേക്ക് കൃഷിക്ക് വെള്ളം കൊണ്ടു വരും. അത് അവിടെ ചെറ കെട്ടിയിട്ട് ആ ചെറിയ വെള്ളം കൊണ്ടുപോയി. അത് നമ്മൾ വലിയ തോടാണ്. അത് മുകളിൽ വരുന്ന വെള്ളമാണ്. അങ്ങനെ പൊയ്ക്കാണ് പൂജാട് ഇതല്ല. ഇതങ്ങനെ ഇത് എല്ലാ വർഷവും ക്ലീൻ ആക്കി ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. നമ്മൾ ഈ കുറച്ച് പോയ കാലത്ത് എല്ലാ വർഷവും ഈ മഴക്കാലം വരുന്ന സമയത്തല്ല ഇതിനെ മണ്ണൊക്കെ കോരി ഒഴിവാക്കിയിട്ടിരുന്നു. കൃഷി ആവശ്യമുള്ള തോടാണ്. പിന്നെ ഈ ഇതിന്റെ അത്രയും സേഫ്റ്റിയിലാണ്ട് അതെ അതെ ഈ മുടിക്കോട് പള്ളി പുതിയ ഈ പള്ളി 82-83 ഉദ്ഘാടനം കഴിഞ്ഞത്. ആ പള്ളിയും പിന്നെ ഈ വില്ലേജ് ഓഫീസും ഒരുമിച്ച് ഇട്ടതാണ്. ആ അതിന്റെ മുമ്പാണ് ഇത് യൂസ് ചെയ്തത്. വില്ലേജ് ഓഫീസ് യൂസ് ചെയ്തത് അപ്പുറം ഒരു തോട് കൂടി ഉണ്ടേ. അതാരും കൊടുക്കൂല ആ ഭാഗത്ത്. ആ തോട് പോയിക്കാണ് അപ്പുറത്തുള്ള തോട്. ആ അത് ഈ വലിയ വൈരളം വരുന്ന തോടാണ്. ഇത് ഇത്രയും നശിച്ചു പോയിട്ട് സർക്കാർ ഇതൊന്നും ഏറ്റെടുക്കാത്ത അതിപ്പോഴല്ലേ അതങ്ങനെ സംഭവമാണല്ലോ. ഉറപ്പല്ല ഇത് ശരിക്കും നിലനിർത്തണം. അതെ അതെ, സംഭവമായിട്ടും സർക്കാരുകളൊന്നും ഏറ്റെടുക്കാതെ നിലനിർത്തണം. നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇതൊരു മ്യൂസിയം ആക്കിയിട്ട് ഒരു ടിക്കറ്റ് ഒക്കെ ഏർപ്പെടുത്തിയിട്ട് കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റും. കാണിക്കണം ഒരു കാരണം എല്ലാവർക്കും അന്നത്തെ ഈ കല്ലുകളൊക്കെ നോക്കിയാ ആ കല്ലൊക്കെ ഉണ്ടോ? പണ്ടത്തെ കല്ല് ജയിലിന്റെ ഉണ്ടോ? അത് കരിങ്കല്ലാണത്. ഇതേപോലെ അതെ അതെ അതാ ചുമര വെച്ചിരുന്ന കരിങ്കല്ല് അവിടുത്തെ കല്ലാണത്. അതെ ഇത് അല്ല ഇതേ ഒരു പക്ഷേ അന്ന് ജയിലിക്ക് ഭക്ഷണം കൊടുത്തിനെ അങ്ങനെ എന്തെങ്കിലും ആകാൻ സാധ്യതയുണ്ട്. ഈ ഒരു ചോടെ ഒരു അതെ അതെ തുറക്കാനൊക്കെ അതെ അതെ അതിനാവും സെപ്പറേറ്റ് ഇവിടെ ഇട്ടിട്ടുള്ളത്. വാര്യംകുന്നത്ത് കുഞ്ഞമ്മാതിയോ? അതെ അന്നത്തെ വരെ ജയിലിട്ട ജയിലാണെന്നാ പറയുന്നത്. അതെ അങ്ങനെ പൊളിച്ചു പോയാ ഈ ഡബിൾ ഓടേനു. രണ്ട് അതിക്ക് സീലിംഗ് ഓട് മുകളിൽ ഓട് അത് അതിന് ക്വാർട്ടേഷൻ ഒക്കെ ഉണ്ടായിരുന്നു.
ആ ഉണ്ട് ഒരു എനിക്ക് തോന്നുന്നു 1-2 ഏക്കറിന്റെ അടുത്തുണ്ട് അറിയില്ലോ ഇത്തിരി നോക്കി ഇങ്ങനെ ഇട്ടിട്ടേ അങ്ങനെ പോയിട്ട് ആ മതിലിനുള്ളിൽ പോയിട്ട് പുഴ വരെ ഉണ്ട് അപ്പൊ അങ്ങനെ 1.5 ഏക്കർ സ്ഥലം ഉണ്ടാവും പുഴയാണ് 1.5 ഏക്കർ സ്ഥലം ഉണ്ടാവും ഇവിടെ ഈ പന്തലൂർ ഭാഗത്ത് 1000 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രം അമ്പലം ഉണ്ട് ക്ഷേത്ര കൊല്ലം പഴക്കമുള്ള എനിക്കറിയില്ല അത് ഇവിടെയാണ് പിന്നെ പന്തലൂരാണ് പഴയ അമ്പലം അതിലിടയ്ക്ക് മറ്റേ നമ്മളെ എന്തോ ഒരു ഭൂമി തർക്കൊക്കെ ഉണ്ടായ ആ അമ്പലമാണ് അത് ദേവസ്വം ബോർഡിന്റെ ആണ് ആ അതാവാൻ സാധ്യതയുണ്ട് അച്യുതാനന്ദ കാലത്ത് അതെ അതെ പന്തലൂർ മല ആ പുള്ളിവിടെ വന്നി അതിനെപ്പറ്റി നമുക്ക് ശരിക്കും കറക്റ്റ് അറിയില്ല പക്ഷേ അമ്പലം അതെ അതെ അമ്പലമുണ്ട് അമ്പലമുള്ള ശരി പഴയ അമ്പലം പറഞ്ഞു ഇതൊന്നും തീരെ കാണില്ലായിരുന്നു അന്ന് വന്നപ്പോഴേ നമ്മളെ കൂടി ഇങ്ങനെ കയറി വന്നിട്ട് ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ഇറങ്ങി നോക്കിയിരുന്നു അപ്പോഴാണ് മണ്ണൊക്കെ ഒഴിവാക്കി മുള്ളു മണ്ണേ ആ ബിൽഡിംഗ് ഒക്കെ പൊളിച്ചപ്പോഴേ ആ മണ്ണൊക്കെ വീണു ഇതൊക്കെ ഇതൊക്കെ ഇതിലുള്ള ഒഴിവാക്കിയ മണ്ണാണ് ഇല്ല ഇപ്പൊ ഒരു മാസമായിട്ടുള്ളൂ ആ ഇപ്പോഴാണ് ഒരു വീഡിയോ കണ്ട ടൈമില് ഒരു ഉയരത്തിൽ അതെ അതെ ഇങ്ങനെ കയറുന്നു അങ്ങനെ ഇത് ഇതൊരു കൊല്ലം ഇതിപ്പോഴേ ഒരു 2 മാസം ഇവർ ഇവിടെ താമസിച്ചാണ് ഈ പണിയെടുത്തത് ആ ജോലിക്കാരുണ്ടല്ലോ ഇതിന്റെ ഈ പുരാവസ്തുവിന്റെ അവര് വന്നിട്ട് ഈ ബിൽഡിങ്ങിലാണ് താമസിച്ചത് ഇതില് ഏറ്റെടുത്ത് കഴിഞ്ഞു ഒരു മാസത്തോളം ഇതിൽ താമസിച്ചത് ആ അത് അവരതിട്ടത് അവരതിട്ടത് അതെ അതെ അപ്പൊ കൂടുതൽ ആളിലേക്ക് ഇത് എത്തട്ടെ അതെ കൂടുതൽ ആളുകൾ എല്ലാവരും അടുത്ത് എത്തിച്ച് ഇതിന്റെ വേണ്ടപ്പെട്ട അധികാരികൾ അതെ ഒരു പുരാവസ്തു മ്യൂസിയം ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും അറിയപ്പെടട്ടെ അതിന് വേണ്ടിയിട്ട് നമുക്കിത് ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഇത് പണ്ടത്തെ ലോക്കും കാര്യങ്ങളാണ് പക്ഷെ ഈ ഒരു താഴിപ്പോ ഒരു മാസം കൊണ്ട് വീട്ടിലുള്ള പുരാവസ്തു ഏറ്റെടുത്തു എന്ന് പറഞ്ഞതിന് ശേഷം അങ്ങനെ നവീകരിച്ചാണ് ഇതിന് മുകളിലൊരു ടാർപ്പായും കാര്യങ്ങളൊക്കെ പണ്ട് കാലത്തുള്ള ഈ ഒരു എന്താ പറയുക ഇരുമ്പിൻ്റെ ഒരു തുരുമ്പ് പോലും ഇതുമ്പ് വന്നിട്ടില്ല ഏകദേശം ഒരു 100 വർഷം പഴക്കമുണ്ട് എന്നൊക്കെ പറഞ്ഞാലും അന്നത്തെ ഇരുമ്പിൻ്റെ ക്വാളിറ്റി പവർ ആലോചിച്ചു എത്ര വർഷം പഴക്കം മണ്ണിൻ്റെ അടിയിൽ നിന്നിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല ഈ കല്ല് എന്ന് പറയണതേ ഈ അഴീൻ്റെ മുകളിൽ വെച്ചിരുന്ന അന്നത്തെ കല്ലിന് വെച്ചിരുന്ന കല്ലട്ടത്തെ പോലെ വെച്ചിരുന്ന അന്ന് പൊളിച്ച ജയിലിൻ്റെ ബാക്കിയുള്ള അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടത് ജയിലിൻ്റെ മുകളിൽ കുറച്ച് മുന്നേ വരെ കൂടി കിടന്നിരുന്ന മണ്ണാണത് ഈ മണ്ണൊക്കെ മാറ്റി ഒന്ന് വൃത്തിയാക്കി കാണുമ്പോൾ ഈ മണ്ണ് രൂപത്തിക്കലെത്തിയിട്ടുള്ളത് ഇതാണിപ്പോൾ മുടിക്കോട് പന്തലൂർ മുടിക്കോട് വില്ലേജ് ഓഫീസ് ഇതാണ് അപ്പോൾ അതിൻ്റെ നേരെ ബാക്കിലാണ് നമ്മൾ ഈ 100 വർഷം പഴക്കമുള്ള ജയിൽ എന്ന് പറയപ്പെടുന്ന ഈ സ്ഥലമുള്ളത് ജയിൽ സ്ഥിതി ചെയ്യണത് കേട്ടോ ഏതായാലും നമ്മൾ വന്ന വഴിക്ക് ഇവിടെ ഒരു പുഴ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ പുഴയ്ക്കും കൂടി ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളെ ജയിലിൻ്റെ നേരെ ബാക്കിലാണ് കേട്ടോ ഈ പുഴ വരുന്നത് ചില ആളുകൾ പറയപ്പെടുന്നത് ജയിലിൽ നിന്ന് നേരെ തടവുകാരെ ഈ പുഴയിലൂടെ നേരെ ഒറോമ്പുറം വഴി പാണ്ടിക്കാട് സ്റ്റേഷനിൽ എത്തിക്കുന്നൊക്കെയാണ് പറയപ്പെടുന്നത് അതിൻ്റെ കറക്റ്റ് എന്തൊക്കെ കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് കറക്റ്റ് അറിയാത്തതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയണില്ല അപ്പോൾ ഏതായാലും 2018 പ്രളയകാലത്ത് ഈ പുഴ ഒക്കെ നിറഞ്ഞൊഴുകി ആ റബ്ബർ തോട്ടത്തിലൊക്കെ ഫുള്ള് വെള്ളം കേട്ടോ അപ്പം അങ്ങനെ ഈ ജയിലിനെ കുറിച്ചും ഉള്ള ഡീറ്റെയിലൊക്കെയാണ് നമ്മളെ അബുഹാജി കാക്ക പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഏകദേശം നമുക്ക് എന്താ പറയുക കറക്റ്റ് എഴുതി തന്ന വിവരങ്ങളുള്ളത് പറഞ്ഞ് കേട്ടിട്ടുള്ള അറിവും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവച്ചത് അപ്പോൾ അതിലെന്തെങ്കിലും തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച് കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക നമ്മളെക്കൊണ്ട് അറിയണ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഈ ഷെയർ ചെയ്യാൻ പോണത് അപ്പോൾ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഇത് എല്ലാവരിലേക്കും എത്തിക്കുക കാണാത്തവരൊക്കെ ഈ ചരിത്രം കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ ആഗ്രഹമുള്ളവരൊക്കെ നേരെ പന്തല്ലൂർ മുടിക്കോട് എത്തിക്കഴിഞ്ഞാൽ ഈ വില്ലേജ് ഓഫീസിന് നേരെ ബാക്കിലായിട്ടാണത് തൊട്ടപ്പുറത്തൊരു പള്ളിയുണ്ട് അതിൻ്റെ രണ്ടിൻ്റെയും സെൻട്രലാണ് ഈ ജയിൽ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്
അപ്പൊ ഇന്ന് നമ്മളെ സഹായിച്ചത് ഉമേഷ്, ക്യാമറ ആയിട്ടും ഡ്രൈവിങ്ങിനായിട്ടും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഉമേഷ് ആണ്. അപ്പൊ പുള്ളി ഇതേപോലെ ചരിത്രപരമായ കാര്യങ്ങളൊക്കെ അറിയാനും ഇതേപോലെ യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കൊരു വലിയൊരു ടാങ്ക്.